ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എഗെയിൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചില്ലി പടവലങ്ങ ആ റെസിപ്പിയാണ് കേട്ടോ നമ്മളത് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നതും. പടവലങ്ങ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു സാധനമായിരിക്കും. പേഴ്സണലി എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, കാരണം എന്നും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റൈൽ തന്നെ ഡെയിലി നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ കൂടി നമുക്കതിനോട് താല്പര്യം കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്ന് മാറ്റി പിടിച്ച് ചില്ലി പടവലങ്ങ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. രണ്ട് മൂന്ന് വട്ടം ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുള്ള തന്നെയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഇഷ്ടമില്ലാത്തൊരാളാണെങ്കിൽ കൂടി ഇത് കഴിക്കുമ്പോൾ എന്തായാലും ചെറിയ രീതിയിലെങ്കിലും ഇഷ്ടം തോന്നും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നേ വിചാരിച്ചു. പിന്നെ നമ്മുടെ ചില്ലി ചിക്കൻ എന്നുണ്ടാക്കുന്ന ആ ടേസ്റ്റിലേക്കൊന്നും വരില്ല കേട്ടോ. പടവലങ്ങയ്ക്ക് പടവലങ്ങയുടേതായ ടേസ്റ്റല്ലേ ഉണ്ടാവുക, പക്ഷേ ഉള്ള ടേസ്റ്റിൽ നിന്നും കുറച്ചുകൂടെ ഒരു കൂടുതലുണ്ടാവും. നമുക്ക് കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ പോയി നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയി നോക്കാം. അപ്പം നമ്മുടെ ചില്ലി പടവലങ്ങ ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ് കേട്ടോ. കണ്ടോ, ആകെ ഇത്ര സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ പടവലങ്ങ, കോൺഫ്ലോറ്, മൈദ, നമ്മുടെ സവാള, അതുപോലെ കുറച്ച് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ പച്ചമുളക് ഞാനൊരു രണ്ടെണ്ണം ഒരു ഭംഗിക്ക് വേണ്ടി എന്നുള്ള പോലെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. അതുപോലെ ക്യാപ്സിക്കം നിങ്ങൾക്ക് ചേർക്കാം. ശരിക്കും ക്യാപ്സിക്കം ചേർക്കുന്നതാണ് ഒരു ചില്ലി പടവലങ്ങ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈൽ. പക്ഷേ എനിക്ക് ക്യാപ്സിക്കം തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്താണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, സോയാ സോസ്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ്, ഇത്രയാണ് നമുക്ക് ആവശ്യം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് വലിയ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാവും നല്ലത്, കാരണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഒത്തിരി ചെറുതാക്കി കഴിഞ്ഞാൽ അത് മുരിഞ്ഞു വരുമ്പോൾ തീരെ ഉണ്ടാവില്ല. അപ്പോൾ അതിനെ ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കോൺഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കോട്ടിംഗ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മൈദയും ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടിയിട്ടാണ്. കുറച്ച് മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് നന്നായി കൈ വെച്ചോ സ്പൂൺ വെച്ചോ എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിള് അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഒരു കോട്ടിംഗ് പോലെ ഈ പടവലങ്ങയിൽ മുഴുവനായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള ഇത് പിടിക്കണം കേട്ടോ. അപ്പം അതേ കണ്ടില്ലേ, നന്നായി കോട്ട് ചെയ്തിട്ടുണ്ട് പടവലങ്ങയിൽ നമ്മൾ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എണ്ണയൊക്കെ ചൂടായിട്ട് നന്നായിട്ട് ആവി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നമ്മുടെ പടവലങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് എണ്ണയ്ക്കിടുന്ന് നന്നായിട്ടൊന്ന് മുരിങ്ങി വരണം കേട്ടോ. ആദ്യത്തെ ബാച്ച് ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടെ വറുത്ത് കോരാം. നമ്മുടെ പടവലങ്ങയൊക്കെ ഞാൻ വറുത്ത് കോരി ഇത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്വാണ്ടിറ്റി പറയാന്നുണ്ടെങ്കിൽ ഞാനൊരു രണ്ട് ചെറിയ കുട്ടി പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ പടവലങ്ങ നിങ്ങൾക്ക് കയ്യിലുള്ള വെച്ചാൽ അങ്ങനെ എടുക്കാം, എൻ്റെ കയ്യിൽ രണ്ട് ചെറുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. ഇനി പടവലങ്ങ നമ്മൾ വറുത്ത ആ എണ്ണയുണ്ടല്ലോ അതിലേക്ക് നമ്മൾ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും.
ഭക്ഷണത്തെ നന്നായിട്ടൊന്ന് വഴറ്റി. ഒത്തിരി ആവണ്ട, നമുക്കറിയാലോ ചില്ലി എന്ന് പറയുമ്പോൾ അതിലെല്ലാതും കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ടൈപ്പായിട്ടാണ് നമുക്ക് പടവലങ്ങ അല്ല സവാള ഉണ്ടാവുക. അപ്പൊ ആ ഒരു പരുവം വരെ വഴറ്റിയേ മതി കേട്ടോ. അപ്പൊ ഇതൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ സോയാ സോസ് ആണ് കേട്ടോ. ഉപ്പൊക്കെ അത് അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് നോക്കി ചേർത്താൽ മതി. കാരണം സോയാ സോസിലും ഒക്കെ ആവശ്യത്തിനുള്ളൊരു ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് കുറച്ചിടുക. നമുക്ക് വേണമെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാമല്ലോ. അടുത്തത് നമുക്ക് ചേർക്കാൻ പോകുന്ന ടൊമാറ്റോ സോസ് ആണ്. ടൊമാറ്റോ സോസ് നമ്മൾ ചേർത്തു. ഇനി ചില്ലി സോസ് കയ്യിലുള്ളവർക്ക് ചില്ലി സോസ് അടുത്തത് ചേർക്കാം. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മസാല ഉണ്ടല്ലോ നമ്മുടെ പടവലങ്ങ വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ നമ്മുടെ കോൺഫ്ലവറും മൈദയൊക്കെ കൂടി ചേർന്നൊരു മസാല ഉണ്ടാവും, അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയിട്ട് അതിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് കലക്കി എടുത്തിട്ടുള്ളൊരു സംഭവമാണ്. ഇതൊരു കുറച്ച് കുറുക്ക് പോലെ കുറച്ച് കുറുകിയിരിക്കും, അതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് താല്പര്യമില്ലാത്തവർക്ക് ചില്ലി സോസ് വേണമെങ്കിൽ അത് ചേർക്കാം, അതൊക്കെ നമ്മുടെ താല്പര്യം പോലെ ഇരിക്കും. എനിക്ക് കുറച്ചും കൂടെ ഒരു ഗ്രേവി ടൈപ്പാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഒരു കുറച്ചും കൂടെ ഒരു വെള്ളം ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഒരു കുറച്ച് ലൂസായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ വറുത്തി വെച്ചിട്ടുള്ള നമ്മുടെ പടവലങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പൊ കഴിഞ്ഞ വട്ടം കുറേ പേര് എന്നോട് ടൊമാറ്റോ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് കാണിക്കാത്തേന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് കാണിക്കണതാണ് ഇഷ്ടം എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ അതിൻ്റെ ഒരു റിവ്യൂ പറയുമ്പോൾ നിങ്ങൾക്കതൊരു ഇഷ്ടാവൂല്ലേ എന്ന് എനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ഇനി ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തൊന്ന് പറയാമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചില്ലി പടവലങ്ങ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം കേട്ടോ. കളറും ഒക്കെ കാണാൻ തന്നെ നല്ല ടേസ്റ്റ്, നല്ലൊരു കഴിക്കാൻ തോന്നുന്നൊരു ഇതോ. ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും പൊറോട്ടയുടെ കൂടിയും എല്ലാത്തിൻ്റെ കൂടി നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. ഉപ്പും എരിവും ഒക്കെ നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. സൂപ്പർ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ.